നമസ്കാരം. ഏവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ദിനങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രത്യേകം കൃത്യമായി എഴുതിയെടുക്കുക, വരുവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കുറച്ച് ദിവസങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് ഞാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേട്ടിരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പ്രത്യേകത ലോക തണ്ണീർത്തട ദിനമെന്ന്. എന്താണ് ചോദ്യം? ലോക തണ്ണീർത്തട ദിനം ഏറ്റവും അവസാനമായി നടന്ന HSA സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിച്ച ഒരു ദിവസമാണ് ലോക തണ്ണീർത്തട ദിനമെന്ന് എന്ന്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക. ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് ലോക തണ്ണീർത്തട ദിനം. ശരിയായ ഉത്തരം February 2 എന്നാണ്. February 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. February 2 ലോക തണ്ണീർത്തട ദിനം, ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഡാർവിൻ ദിനം എന്നാണ്. ഡാർവിൻ ദിനം കൃത്യമായി ഓർക്കണം. ഡാർവിൻ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ചാൾസ് ഡാർവിൻ. ഡാർവിനുമായി ബന്ധപ്പെട്ട ഡാർവിൻ ദിനം എന്ന്, അതും February മാസത്തിലാണ്. February 12 February 12 ഡാർവിൻ ദിനം. ആദ്യം പഠിച്ചത് ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തട ദിനം February 2 അടുത്തത് ഡാർവിൻ ദിനം. ഡാർവിൻ, ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ട ഡാർവിൻ ദിനം February 12 ഡാർവിൻ ദിനം. അടുത്ത പോയിന്റ് ലോക പ്രമേഹ ദിനം എന്ന് എന്ന് കൃത്യമായി പഠിക്കണം. ലോക പ്രമേഹ ദിനം. നിങ്ങൾക്കെല്ലാവർക്കും ശിശുദിനം എന്നാണെന്നറിയാം. എന്താണ് ശിശുദിനം? ശിശുദിനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം November 14 ശിശുദിനം. November 14 ശിശുദിനം. അതേ ദിവസമാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. ലോക പ്രമേഹ ദിനം എന്ന് November 14 കൃത്യമായി ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് മറക്കാതെ ഓർത്തു വയ്ക്കാൻ കഴിയുന്നതാണ്. ലോക പ്രമേഹ ദിനം, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് November 14 ശിശുദിനമാണ്. പ്രമേഹ ദിനം, ശിശുദിനമാണ് പ്രമേഹ ദിനം. അടുത്ത പ്രത്യേകത വനദിനം. മറ്റൊരു പ്രത്യേകത കൂടി പഠിക്കണം. വനദിനം കൂടാതെ വർണ്ണ വിവേചന ദിനം എന്ന് എന്ന്. വനദിനം, ശരിയായ ഉത്തരം March 21 വനദിനമായി ആചരിക്കുന്നത് March 21 അതേ ദിവസമാണ് വർണ്ണ വിവേചന ദിനമായും ആചരിക്കുന്നത് എന്നുകൂടി പഠിക്കുക. നിങ്ങളിൽ പലർക്കും പുതിയൊരു പോയിന്റ് ആയിരിക്കും വർണ്ണ വിവേചന ദിനം എന്ന്. എന്നാണ് March 21 വനദിനം. വനദിനവും എന്ന് തന്നെയാണ്. March 21 വനദിനം. അടുത്ത ഏറ്റവും സാധ്യതയുള്ള ചോദ്യം, എല്ലാ പരീക്ഷകൾക്കും കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാണ് ജലദിനമായി ആചരിക്കുന്നത്? ജലദിനം തൊട്ടടുത്ത ദിവസമാണ് March 22 March 22 ജലദിനം ആഘോഷിക്കുന്നത്. March 21 വനദിനവും വർണ്ണ വിവേചന ദിനവും. March 22 പ്രത്യേകം പഠിച്ചു വയ്ക്കണം. ജലദിനമായി ആചരിക്കുന്നത് March 22 അടുത്ത ചോദ്യം പാർക്കിൻസൺസ് ദിനമെന്ന്. പലർക്കും അറിയാത്ത ഒരു പോയിന്റ് ആയിരിക്കും പാർക്കിൻസൺസ് ദിനം. എന്നാണ് പാർക്കിൻസൺസ് ദിനം? അത് April 11 കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതണം. April 11 പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത്. പാർക്കിൻസൺസ് ദിനമാണ് April 11 അടുത്ത ചോദ്യം ഭൗമദിനം എന്ന്. ഭൗമദിനം പല പരീക്ഷകൾക്കും കൃത്യമായി ചോദിച്ചു വരുന്ന ഒരു ദിവസമാണ് ഭൗമദിനം. ശരിയായ ഉത്തരം April 22 April 22 ഭൗമദിനമായി ആചരിക്കുന്നത്. അവസാനം പറഞ്ഞത് പാർക്കിൻസൺസ് ദിനമാണ്. പാർക്കിൻസൺസ് ദിനം April 11 പഠിച്ചു വയ്ക്കുന്നത്. April 11 അടുത്തത് ഭൗമദിനം. ഭൗമദിനമായി ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് April 22 April 22 ഭൗമദിനം. അടുത്ത ചോദ്യം ജൈവ വൈവിധ്യ ദിനം, ബയോഡൈവേഴ്സിറ്റി ഡേ, ജൈവ വൈവിധ്യ ദിനം. ശരിയായ ഉത്തരം May 22
ജൈവ വൈവിധ്യ ദിനം കൃത്യമായി പഠിച്ചു വയ്ക്കണം. ജൈവ വൈവിധ്യ ദിനം മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഇവിടെ ചോദിക്കുകയാണ് ബയോഡൈവേഴ്സിറ്റി ഇയർ, ജൈവ വൈവിധ്യ വർഷം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം 2010. ജൈവ വൈവിധ്യ വർഷം 2010. ജൈവ വൈവിധ്യ ദിനം മെയ് 22. സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ദിവസങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യമായി പഠിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സൈഡിൽ പ്രത്യേകതയും മറ്റൊരു സൈഡിൽ ദിവസവും എഴുതി ആവർത്തിച്ച് വായിക്കുക. ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ ഓർത്തുവെക്കാൻ കഴിയുകയുള്ളൂ. അവസാനം പറഞ്ഞത് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്, ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് 22, ജൈവ വൈവിധ്യ വർഷം 2010. അടുത്ത പ്രത്യേകത സമുദ്രദിനം എന്ന് സമുദ്രദിനമായി ആഘോഷിക്കുന്നത് ജൂൺ 8. സമുദ്രദിനം ജൂൺ 8 കൃത്യമായി പഠിക്കണം. അവസാനം പറഞ്ഞത് സമുദ്രദിനമാണ്, സമുദ്രദിനമായി ആഘോഷിക്കുന്നത് ജൂൺ 8. അടുത്ത പ്രത്യേകത ബാലവേല വിരുദ്ധ ദിനം. പ്രത്യേകം എടുത്തു പഠിക്കേണ്ട ഒരു പ്രത്യേകതയാണ് ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നിങ്ങളെല്ലാവരും ബാലവേല എന്ന് കേട്ട് കാണും. പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിക്കുന്ന ചോദ്യമാണ് ബാലവേല വിരുദ്ധ ദിനം. പലപ്പോഴും ചോദിക്കാറുണ്ട് ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ജൂൺ 12. അടുത്ത പ്രത്യേകത നാളികേര ദിനം എന്ന് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2 നാളികേര ദിനം. ഇവിടെ ബാലവേല വിരുദ്ധ ദിനം പറഞ്ഞു. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. നാളികേര ദിനം സെപ്റ്റംബർ 2 നാളികേര ദിനം. അടുത്ത പ്രത്യേകത ഓസോൺ ദിനമെന്ന് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓസോൺ ദിനം. ഓസോൺ ദിനം കൃത്യമായി പഠിക്കണം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആയി ആഘോഷിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത് എന്ന് പലപ്പോഴും ചോദിക്കും. അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഓസോൺ ദിനമാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ ഡേ സെപ്റ്റംബർ 16 സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നു. അടുത്ത പ്രത്യേകത അൽഷിമേഴ്സ് ദിനം എന്ന് പ്രത്യേകം എന്താണ് അൽഷിമേഴ്സ് ദിനം. ഇവിടെ സെപ്റ്റംബർ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സെപ്റ്റംബർ 21. ഓസോൺ ദിനം സെപ്റ്റംബർ 16, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. മറക്കാതെ പഠിച്ചു വയ്ക്കണം. അടുത്ത പ്രത്യേകത ലോക ഭക്ഷ്യ ദിനം എന്ന് എന്താണ് ലോക ഭക്ഷ്യദിനം പഠിച്ചു വയ്ക്കണം. അത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അടുത്തത് ലോക ടെലിവിഷൻ ദിനം. പലപ്പോഴായി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ലോക ടെലിവിഷൻ ദിനം എന്ന്. ലോക ടെലിവിഷൻ ദിനം നവംബർ 21 കേട്ടോ, നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. ഭക്ഷ്യദിനം ഒക്ടോബർ 16, ടെലിവിഷൻ ദിനം നവംബർ 21 ടെലിവിഷൻ ഡേ നവംബർ 21. അടുത്ത പ്രത്യേകത എയ്ഡ്സ് ദിനം നിങ്ങൾ പലരും കേട്ട് കാണും. എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ 1. ഇവിടെ അനുബന്ധമായി പഠിക്കണം ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ ഫെബ്രുവരി 2 ആദ്യമായി പറഞ്ഞത്, അത് തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്, പഠിച്ചു വയ്ക്കണം. ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനമാണ്. എയ്ഡ്സ് ദിനം ഡിസംബർ 1. അടുത്ത പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം
ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അടുത്ത പ്രത്യേകത പർവ്വത ദിനമെന്ന് ഇതോടൊപ്പം പഠിക്കണം. യുനിസെഫ് ദിനം, രണ്ട് പ്രത്യേകതകൾ, പർവ്വത ദിനവും യുനിസെഫ് ഡേയും. ഇതിൻ്റെ ഉത്തരം ഡിസംബർ 11 പർവ്വത ദിനമായി ആചരിക്കുന്നത്, ഡിസംബർ 11 അതേ ദിവസമാണ് യുനിസെഫ് ദിനമെന്നും പഠിച്ചു വയ്ക്കുക. പർവ്വത ദിനവും യുനിസെഫ് ഡേയും ഡിസംബർ 11. അടുത്ത പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അടുത്തത് ദേശീയ ശാസ്ത്ര ദിനമെന്ന്. ഉറപ്പായും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനം പഠിച്ചു വയ്ക്കണം, ഫെബ്രുവരി 28. അടുത്തത് ദേശീയ സാങ്കേതിക വിദ്യാ ദിനമാണ്. എന്താണ് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം? ശരിയായ ഉത്തരം മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. മെയ് 11 ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. സാങ്കേതിക വിദ്യാ ദിനം മെയ് 11. മെയ് 11. അടുത്ത വളരെ പ്രാധാന്യമുള്ള പ്രത്യേകതയാണ് ദേശീയ കായിക ദിനം. ആദ്യം പറയുന്നത് ദേശീയ കായിക ദിനത്തെക്കുറിച്ചാണ്. ദേശീയ കായിക ദിനം, ശരിയായ ഉത്തരം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ശ്രദ്ധിച്ച് പഠിക്കണം. ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഇവിടെ പ്രത്യേകത പഠിക്കണം, സംസ്ഥാന കായിക ദിനം. സംസ്ഥാന കായിക ദിനം ചോദിക്കുകയാണെങ്കിൽ അത് ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. ഞാൻ അവസാനമായി പറഞ്ഞത് ദേശീയ കായിക ദിനം, ശരിയായ ഉത്തരം ഓഗസ്റ്റ് 29. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. പഠിക്കണം, ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടി ഈ അവസരത്തിൽ നിങ്ങൾ പഠിക്കണം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പഠിച്ചു വയ്ക്കണം, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 11, ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ കായിക ദിനം ഒന്ന് ഓർത്തു നോക്കിയ, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ദിവസം ലോക വൃക്ക ദിനമാണ്. എന്താണ് ലോക വൃക്ക ദിനം? ശരിയായ ഉത്തരം മാർച്ച് 8. മാർച്ച് 8 നിങ്ങൾ പഠിച്ചു കാണും. ലോക വനിതാ ദിനം എന്നൊന്ന് പഠിച്ചു കാണും. ലോക വനിതാ ദിനം മാർച്ച് 8. അതേ ദിവസമാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. പഠിക്കണം, ലോക വൃക്ക ദിനം എന്ന് മാർച്ച് 8. ലോക വൃക്ക ദിനം മാർച്ച് 8. ലോക വൃക്ക ദിനം, ലോക വനിതാ ദിനം മാർച്ച് 8. അടുത്ത ചോദ്യം ലോക ക്ഷയരോഗ നിർമാർജന ദിനം. ക്ഷയരോഗ നിർമാർജന ദിനം, ശരിയായ ഉത്തരം മാർച്ച് 24. ക്ഷയരോഗ നിർമാർജന ദിനം എന്താണ്? മാർച്ച് 24 ക്ഷയരോഗ നിർമാർജന ദിനം. അടുത്ത പ്രത്യേകത മലേറിയ ദിനം എന്നതാണ്. മലേറിയ ദിനം പഠിച്ചു വയ്ക്കണം. ഏപ്രിൽ 25 മലേറിയ ദിനം. മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25. ഇതോടൊപ്പം പഠിക്കാനുള്ള മറ്റൊരു ദിവസം കൂടി പറയാം, ഹീമോഫീലിയ ദിനം. എന്താണ് ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്? ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 17. എന്താണ് ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം? മലേറിയ ദിനം ഏപ്രിൽ 25.
അടുത്ത ദിവസം ലോക പുകയില വിരുദ്ധ ദിനം, ലോക പുകയില വിരുദ്ധ ദിനം. ശരിയായ ഉത്തരം മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം മെയ് മാസം 31. അവസാനമായി പറഞ്ഞത് ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഉറപ്പായും ആദ്യമായി കേൾക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കൃത്യമായും പ്രത്യേകതകളും ദിവസങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾക്ക് വായിക്കുവാൻ കിട്ടുന്ന അത്രയും സമയവും ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കുകയും പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. കൃത്യമായി നിങ്ങളെല്ലാവരും എഴുതിയെടുത്തുന്ന വിശ്വാസത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.